ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ടെക് ന്യൂസ് അപ്ഡേറ്റ് ആണ്. പ്രധാനപ്പെട്ട കുറച്ച് ടെക്നോളജി വാർത്തകൾ, അതായത് കുറച്ച് സ്മാർട്ട് ഫോണുകളൊക്കെ വരാൻ പോവുകയാണ്. 5G സാംസങ് ഫോൺ വരാൻ പോവുകയാണ്. പിന്നെ PUBG മൊബൈൽ ബാൻ ചെയ്യപ്പെടണമെന്ന്, അതായത് Battleground മൊബൈൽ ഇന്ത്യ എന്ന ആപ്പ് ബാൻ ചെയ്യപ്പെടണമെന്ന ആവശ്യം വരെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. പൂർണ്ണമായിട്ട് നമുക്ക് വീഡിയോയിലോട്ട് നോക്കാം. പോട്ടുണ്ടെങ്കിൽ വേസ്റ്റ് ചെയ്യാതെ ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ നമ്മുടെ ടെക് ന്യൂസിലെ ആദ്യത്തെ വിഷയം, സാംസങ്ങിൻ്റെ സാംസങ് ഗാലക്സി F42 5G എന്നൊരു സ്മാർട്ട് ഫോൺ വരാൻ പോവുകയാണ്. സൂപ്പർ അമോൾ ഡിസ്പ്ലേയിലായിരിക്കും ഇത് വരിക. HD+ ഡിസ്പ്ലേ വരുമോ, ഫുൾ HD+ ഡിസ്പ്ലേ വരുമോ എന്നൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. ഏതായാലും M42 എന്ന ഫോണിന് കുറച്ചധികം വിമർശനങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഇത് ഫുൾ HD+ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 5000mAh ഒരു ബാറ്ററിയും 50W ഫാസ്റ്റ് ചാർജിങ്ങും ലഭിക്കുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 750G 5G എന്നൊരു പ്രൊസസ്സറും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഒരു 750G 5G ഒരു പ്രൊസസ്സറുമായിട്ടാണ് സാംസങ്ങിൻ്റെ F42 5G എന്നൊരു ഫോൺ വരുന്നത്. ഇനി അടുത്തതായിട്ട് റെഡ്മി നോട്ട് 10 അൾട്ര എന്ന ഫോൺ ചൈനയിലോട്ട് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ സ്പെക് വൈസ് നോക്കുകയാണെങ്കിൽ 6.53 inch AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. മീഡിയ ടെക് ഡിമെൻസിറ്റി 1100 പ്രോസസ്സർ വരുന്നുണ്ട്. 5000mAh ഒരു ബാറ്ററി വരുന്നുണ്ട്. 33W ഒരു ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. 108MP ഒരു ക്യാമറ മെയിൻ ക്യാമറയും വരുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഒരു 15,000 മുതൽ, അതായത് 20,000 രൂപയ്ക്ക് ഇടയിലാണ് ഇതിൻ്റെ പ്രൈസ് വരിക എന്നതാണ് ഇപ്പോൾ അവർ പറയുന്നത്. ഏതായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരികയാണെങ്കിൽ ഒരു മികച്ചൊരു ഫോൺ തന്നെയായിരിക്കും ഈ റെഡ്മി നോട്ട് 10 അൾട്ര എന്ന് വരുന്നത്. അതുപോലെ തന്നെ റെഡ്മി നോട്ട് 10 5G വരാൻ പോവുകയാണ്. അതായത് ആ 5G സീരീസ് തന്നെ വരാൻ പോവുകയാണ്. അത് ഇന്ത്യയിലോട്ടും വരുമെന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. ഓവറോൾ ഒരു മികച്ചൊരു സെറ്റപ്പ് തന്നെയായിരിക്കും ഈ ഒരു ഫോണും കൂടി വരികയാണെങ്കിൽ. ഇനി അടുത്തതായിട്ട് PUBG യെക്കുറിച്ചുള്ള Battleground മൊബൈൽ ഇന്ത്യയെക്കുറിച്ചുള്ള കുറച്ച് വാർത്തകളാണ്. ആദ്യം രണ്ട് പോസിറ്റീവ് വാർത്തകളാണ്. അതായത് PUBG iOSലേക്കും വരുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. Battleground മൊബൈൽ ഇന്ത്യ iOSലേക്കും വരുമെന്നാണ് പറയുന്നത്. ഇനി മറ്റൊരു പോസിറ്റീവ് വാർത്ത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡാറ്റ എമിഗ്രേഷൻ. അതായത് നമ്മുടെ ഈ ഗ്ലോബൽ ഗെയിമിലുള്ള അക്കൗണ്ട് നമ്മുടെ Battleground മൊബൈൽ ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ, അതായത് ലോഗിൻ ചെയ്യാൻ പറ്റുമോ എന്നൊരു കുറേ വാർത്തകൾ, അതായത് കുറേ കമൻറ്റുകൾ വരുന്നുണ്ട്. അവരുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ പറയുന്നത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാമെന്നാണ്, അക്കൗണ്ട് തിരിച്ചെടുക്കാമെന്നാണ്. ഏതായാലും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു കൺഫർമേഷനൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവർ കൺഫേം ചെയ്തിട്ടില്ല. ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ട്വീറ്റും അതായത് കമൻറ്റും ചെയ്തിട്ടാണ് ഈ ഒരു ആശയത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഏതായാലും നമുക്ക് വന്നിട്ട് തന്നെ നമുക്കിത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി PUBG യെക്കുറിച്ചുള്ള ഒരു നെഗറ്റീവ് വാർത്ത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ Battleground മൊബൈൽ ഇന്ത്യ എന്നൊരു ആപ്പ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ സമ്മതിക്കരുത്, അത് ബാൻ ചെയ്യപ്പെടണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഒരു ലെറ്റർ മോദിജിക്കും അമിത്ഷായ്ക്കും അയച്ചിട്ടുള്ളത്. ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശിലെ ഒരു MLA അയച്ചിട്ടുള്ളത്. എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം ആ ഒരു ലെറ്ററിൻ്റെ പ്രിൻ്റൗട്ട് തൻ്റെ ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്കിപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണാവുന്നതാണ്. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ആവശ്യപ്പെടുന്നത് ഇത് ഒരു PUBG, അതായത് ഗ്ലോബൽ വെർഷൻ തന്നെയാണ്. അതിൻ്റെ പേരും കുറച്ച് ഇതൊക്കെ മാറ്റിയിട്ടാണ് അവർ ഇറക്കുന്നത്, അല്ലാതെ അവരുടെ ഇതൊരു തന്ത്രമാണെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അത് PUBG കളിക്കുന്ന ചെറിയ കുട്ടികളുടെ ഫോണിൽ നിന്നുള്ള സീക്രട്ട് ഇൻഫർമേഷൻ ചോർത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം രാജ്യത്തിൻ്റെ പുരോഗതിക്കും അഖണ്ഡതയ്ക്കും വേണ്ടിയാണെന്നാണ് ഇങ്ങനെ പറയുന്നത്. ഏതായാലും ഇത് മോദിജിയും അമിത്ഷയും ഈ ലെറ്ററുകളൊക്കെ നോക്കി അവർ ഒരു തീരുമാനത്തിലെത്തുകയാണെങ്കിൽ Battleground മൊബൈൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതിന് വേണ്ടി വലിയൊരു പ്രശ്നം തന്നെ നേരിടേണ്ടി വരും. അങ്ങനെ തള്ളിക്കളയാണെന്നും ഈ ഒരു വിഷയം നമുക്ക് സാധിക്കുന്നതല്ല. ഏതായാലും രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും ഒരു പുരോഗതിക്കും വേണ്ടി ഇങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു ലെറ്റർ അയച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് എന്ത് പറയാമെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയുടേതായ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് IQ ധാരാളം ഫോണുകൾ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. പ്രധാനപ്പെട്ടത് IQ Neo 5 എന്നൊരു ഫോൺ വരികയാണ്. മെറ്റാലിറ്റി എഡിഷൻ ആണ് ഇത് വരുന്നത്. ഇതിൻ്റെ സ്പെക് വൈസ് നോക്കുകയാണെങ്കിൽ Snapdragon 870 എന്നൊരു പ്രോസസ്സറുമായിട്ടാണ് ഇത് വരുന്നത്. ഇതിൻ്റെ 8GB 128GB എന്ന വേരിയൻറ്റിന് 22,500 രൂപയുമാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സർ വെച്ച് ഈ ഒരു IQ Neo ഫോൺ വരികയാണെങ്കിൽ ഒരു മികച്ച ഈ ഒരു പ്രൈസ് റേഞ്ച് വരികയാണെങ്കിൽ ഒരു മികച്ച ഒരു സെറ്റപ്പ് തന്നെയായിരിക്കും. യാതൊരു വിധ പ്രശ്നവും ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല. ഇതിൻ്റെ 8GB 256GB എന്നൊരു വേരിയൻറ്റിൻ്റെ പ്രൈസ് വരുന്നത് 26,000 രൂപയും 12GB 256GB എന്നൊരു വേരിയൻറ്റിൻ്റെ പ്രൈസ് വരുന്നത് 29,000 രൂപയാണ്. അപ്പോൾ IQ 7 കണ്ട പോലെ ആ ഒരു ഗെയിമിംഗ് പെർഫോമൻസ് ലഭിക്കുകയാണെങ്കിൽ
ഓവറോൾ ഒരു നല്ലൊരു മികച്ച എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഈ ഒരു ഫോണിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് റെഡ്മി നോട്ട് 8 എന്ന ആ ഒരു ഓൾഡ് മോഡൽ ഫോണിൻ്റെ 2021 വെർഷൻ വരാൻ പോവുകയാണ്. ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഫോണാണ്. അതിൻ്റെ ഒരു ന്യൂ വെർഷനായിട്ട് 2021 വെർഷനായിട്ടാണ് ഇവർ ഇറക്കുന്നത്. ഏതായാലും സെയിം ഡിസൈനിൽ തന്നെയാണ്, ഓൾഡ് ലുക്കിൽ തന്നെയാണ് അവർ പുറത്തിറക്കുന്നത് എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ബാക്കി ഒരു സ്പെസിഫിക്കേഷൻ ഒരു കാര്യങ്ങളും ഇപ്പോൾ അവർ പറഞ്ഞിട്ടില്ല. ഏതായാലും നമുക്ക് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. ഇനി റിയൽമിയുടെ കുറച്ച് നല്ല നല്ല സ്മാർട്ട് ഫോണുകളൊക്കെ വരാൻ പോവുകയാണ്. സ്നാപ്ഡ്രാഗൺ 768ഉം 870ഉം അങ്ങനെ രണ്ട് പ്രോസസ്സറുകളായിട്ട് ഒരു മികച്ച ഒരു ഫോൺ, നല്ലൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണുകളാണ് ഇവർ ഇറക്കാൻ പോകുന്നത്. June 18 ലോഞ്ച് ചെയ്യുമെന്നാണ് ഇവർ പറയുന്നത്. ഏതായാലും ഒരു കോസ്റ്റ്ലി ഫോണാണ്, ഒരു 20,000 രൂപയ്ക്ക് മുകളിൽ തന്നെയാണ് ഇവർ ഇറക്കുന്നത് എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനും ഡീറ്റെയിലൊന്നും ഇപ്പോൾ അവർ പുറത്ത് വിട്ടിട്ടില്ല. ഏതായാലും നമുക്ക് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ അറിയാവുന്നതാണ്. ഏതായാലും 20,000 രൂപയ്ക്ക് മുകളിലായിരിക്കും ഈ പറയുന്ന ഫോണുകളൊക്കെ ഇറങ്ങാൻ പോകുന്നത്. ഇനി അടുത്തതായിട്ട് അസൂസിൻ്റെ ZenFone 8 സീരീസ് വരാൻ പോവുകയാണ്. അതായത് അസൂസ് ZenFone 8ഉം 8 ഫ്ലിപ്പൊക്കെ വരാൻ പോവുകയാണ്. ഏതായാലും അടുത്ത് തന്നെ ലോഞ്ച് ചെയ്യപ്പെടുമെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും മികച്ചൊരു ചിപ്സെറ്റും മറ്റു സ്പെസിഫിക്കേഷനൊക്കെയാണ് ഇതിൽ വരുന്നത്. ഏതായാലും അസൂസ് കമ്പനി ഫോണുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് കുറച്ച് വെയിറ്റ് ചെയ്ത് ഈ ഫോണിനൊന്ന് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഒരു മികച്ചൊരു സെറ്റപ്പ് തന്നെയാണ്, യാതൊരുവിധ ഇഷ്യൂസും നമുക്കിതിൽ കാണുന്നതല്ല. ഏതായാലും ഇതിൻ്റെ യൂസർ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് കിട്ടിയിട്ട് തന്നെ പരിശോധിക്കണം. ബാക്കിയൊക്കെ നല്ലൊരു മികച്ചൊരു പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു അസൂസ് ZenFone 8 എന്നൊരു സീരീസിൽ അവർ നൽകുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.